June 25 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ വാർഷികമാണ്. 1975 June 25 തീയതി രാത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു വിളംബരം തയ്യാറാക്കി അന്ന് രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന് കൊടുത്തയച്ചു. അദ്ദേഹം അത് വായിച്ചു പോലും നോക്കാതെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ആഭ്യന്തര അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് അംഗങ്ങളടക്കം അറിഞ്ഞില്ല. പിറ്റേ ദിവസം പുലർച്ചെ അവരൊരു മീറ്റിംഗ് വിളിച്ചിട്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ വൈകുന്നേരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. ആർക്കും ഇവരെ ധിക്കരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഓ വളരെ നന്നായി, നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പറയുകയും അവിടെ നിന്ന് കട്ടൻ കാപ്പി കുടിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ ഈ പത്രം ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കലായിരുന്നു. കാരണം ഈ ആരും ഈ വാർത്ത അറിയരുത്. രാഖി രാമാനും മൊറാർജി ദേശായി അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരും തൂത്തുപറക്കി അറസ്റ്റ് ചെയ്തു. നേരം പുലരുമ്പോൾ ഇവരൊക്കെ ജയിലിലാണ്. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ലോകനായകൻ ജയപ്രകാശ് നാരായണനും മൊറാർജി ഭായിയും അടക്കമുള്ള ആളുകളോട് അറസ്റ്റ് എന്തിനാണ് എന്ന് പോലും പറഞ്ഞില്ല. അങ്ങനെ വളരെ രസകരമായ ഒരു രീതിയിലാണ് അടിയന്തരാവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് നമ്മുടെ നാട്ടിലെ മലയാള മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങളൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വളരെ നന്നായിരുന്നു, നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്ന് മുഖപ്രസംഗം എഴുതി വരാം. അടിയന്തരാവസ്ഥ കാലത്ത് ആദ്യം ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു പരിപാടി ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞിട്ട് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. എല്ലാ പത്രവും സെൻസർ വായിച്ചു നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷമേ പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ഏത് വാർത്തയും ചരമ പേജ് വരെ അവർ എഡിറ്റ് ചെയ്തു. സെൻസർക്ക് ഇഷ്ടമില്ലാത്ത ഏത് വാർത്തയും വിട്ടു. ആദ്യഘട്ടത്തിൽ ദേശാഭിമാനി പത്രം ഇതിനെ ചേർത്ത്, ദേശാഭിമാനി അടിയന്തരാവസ്ഥയുടെ വാർത്ത കൊടുത്തത് ഇന്ദിരാ ഫാസിസം ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി വാളും പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, ഒരു കാർട്ടൂൺ ബി എം ഗഫൂർ വരച്ചത് ഒന്നാം പേജിൽ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു. പക്ഷേ അത് ഒരു ദിവസം നടന്നു. രണ്ടാം ദിവസം ദേശാഭിമാനി എഡിറ്റോറിയൽ കോളം ബ്ലാങ്കാക്കി ഇട്ടു. പക്ഷേ മൂന്നാം ദിവസമായപ്പോൾ വേറെ ഒരു മാർഗ്ഗമില്ല, മറ്റ് പത്രങ്ങളുടെ അതേ മാതൃക തന്നെ ദേശാഭിമാനിയും പിന്തുണച്ചു. പിന്നെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയെ സ്തുതിക്കുന്ന വാർത്തകൾ, അടിയന്തരാവസ്ഥയെ പിന്തുണക്കുന്ന വാർത്തകളൊന്നും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലേഖനങ്ങളോ മുഖപ്രസംഗങ്ങളോ ഒന്നും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചില്ല. അതേ ദേശാഭിമാനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നേരെ മറിച്ച് ഡൽഹിയിലുള്ള ചില ഇംഗ്ലീഷ് പത്രങ്ങൾ ഒരു പരിധിവരെ റെസിസ്റ്റ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസ്സാണ്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രാധിപരായിരുന്ന കുൽദീപ് നയ്യാറെ പിന്നീട് ഇന്ദിരാഗാന്ധി കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കൊടുത്തു. അതൊക്കെ വലിയ ചരിത്രമാണ്. അതുപോലെ സമീപകാലത്ത് അന്തരിച്ച നിഹാൽ സിംഗ്, അദ്ദേഹവും ജയിൽവാസം അനുഭവിച്ചതാണ്. രാമനാഥ് ഗോയങ്കയെ പിടിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി പഠിച്ച പണി 18 പറ്റി, അത് ചിലവായില്ല. അയാൾ അതിലും വലിയ വിരുദ്ധനായിരുന്നു, അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ പഴങ്കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞായറാഴ്ചയാണ്, നല്ലൊരു ദിവസമാണ്. ഞാനിവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞു, ഇപ്പോൾ ആളുകൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തും, മാധ്യമങ്ങളെ ഭയപ്പെടുത്തും, മാധ്യമങ്ങളെ മൂക്ക് ചെത്തും എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുത്തും, മാധ്യമപ്രവർത്തകരെ സർക്കാർ നിരീക്ഷിക്കും. ഇങ്ങനെയൊക്കെ വലിയ പരാതിയുണ്ട്. അത് മോഡി വന്ന അന്നോട്ട് ഈ പരാതിയുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലായിരിക്കുന്നു, ഇന്ത്യയുടെ സ്ഥാനം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 160 സ്ഥാനം ഇപ്പോൾ 182 സ്ഥാനത്തേക്ക് നിപതിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ പറയട്ടെ, കേരളത്തിൽ സ്ഥിതി ഇത് തന്നെയാണ് എന്ന് ഇവിടുത്തെ വിമർശകർ പറയും. മാധ്യമപ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്നു, മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നു, വാർത്ത റിപ്പോർട്ട് ചെയ്തവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. മറ്റതൊക്കെ നമ്മൾ പലവണ ചർച്ച ചെയ്താണ്, ഇനിയും പലവണ ചർച്ച ചെയ്യാനുള്ളതാണ്. ഞാനിവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ, ദൈനിക് സമാചാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം, അല്ല ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സർക്കുലേഷൻ എന്ന് പറയുന്ന പത്രമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എഡിഷനുള്ള പത്രമാണ്, ഏറ്റവും വായനക്കാരുള്ള പത്രമാണ്, ഏറ്റവും പ്രചാരമുള്ള പത്രമാണ്. ഈ പത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു സാധനം വന്നു. കോഡ് ഓഫ് കോണ്ടാക്ട് പ്രകാരം മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക. നിയന്ത്രണങ്ങളെന്ന് ചോദിച്ചാൽ വെളുക്കുമ്പോൾ കുളിക്കണം, വെളുത്ത മുണ്ട് ഉടുക്കണം, വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ അല്ലെങ്കിൽ പള്ളിയിലെ കർത്താവിനെ എളുപ്പത്തിൽ തൊഴുത് എത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുട്ടികളുണ്ടായാലും എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയാൻ കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആ കൂട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇവർ പത്ര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം വേറെ പത്രത്തിലെഴുതാം, അവനവൻ്റെ പത്രത്തിലെഴുതാം, അതിന് ശമ്പളം കിട്ടും 30 അതിൽ മുടക്കമൊന്നും വരില്ല. പക്ഷേ അതല്ലാതെ വേറെ ഒന്നും എഴുതാൻ പാടില്ല. പ്രേമലേഖനം എഴുതാമോ എന്ന് എനിക്കറിയില്ല. അവർ വേറെ സർഗാത്മകമായ ഒരു സാഹിത്യവും എഴുതാൻ പാടില്ല.
എഴുതണമെങ്കിൽ സർക്കാർ സർവീസിനെ പോലെയാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെ മുതലാളിയുടെ രേഖാമൂലമായ അനുവാദം ആദ്യം വാങ്ങിയിരിക്കണം. അപ്പോൾ ഈ എന്താ എഴുതണമെന്ന് ആദ്യം തീരുമാനിക്കണം, എന്നിട്ട് മുതലാളിയുടെ അനുവാദം വാങ്ങിക്കണം. അനുവാദം വാങ്ങിച്ചതിന് ശേഷം എഴുതണം. എഴുതിയതിന് ശേഷം അത് മനോരമയിലല്ലാതെ മറ്റെങ്ങും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഈ ഇങ്ങനൊരു നിയന്ത്രണം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് രേഖാമൂലം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് എങ്കിൽ പോലും നേരത്തെ ഇങ്ങോട്ട് സംഭവമുണ്ട്, നിയന്ത്രണം നേരത്തെ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 2005 മനോരമയിൽ പ്രവർത്തിക്കുന്ന 6 കഥാകൃത്തുക്കളെ ഒറ്റയടിക്ക് ഇവർ വിളിച്ചു വരുത്തിയിട്ട് പേഴ്സണൽ മാനേജർ, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലെ അന്നത്തെ ചുമതലക്കാരൻ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ്, നിങ്ങൾ കാര്യം കൊക്കൊള്ളാം, കഥയൊക്കെ എഴുതാം, പക്ഷേ ഒറ്റ കാര്യം, നിങ്ങളുടെ കഥകൾ ഒന്നുകിൽ മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാം. അതിൽ വരുന്ന കഥകളുടെയൊക്കെ നിലവാരം നമുക്കറിയാമല്ലോ. മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത കഥകൾ ഭാഷാഭൂഷയിൽ പ്രസിദ്ധീകരിക്കാം, അതും അല്ലെങ്കിൽ ബാലരമയിലോ വനിതയിലോ പ്രസിദ്ധീകരിക്കാം. ഈ ഇത്ര സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്തും പ്രസിദ്ധീകരിക്കാൻ മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നതല്ല, മാനേജ്മെൻറ്റിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എഴുതിയേ തീരൂ. നിങ്ങൾക്ക് കലാകൗമുദിയിലോ കേരളകൗമുദിയിലോ അതല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓണപ്പതിപ്പിൽ എഴുതാം, ഓണപ്പതിപ്പിൽ അല്ലെങ്കിൽ വാർഷിക പതിപ്പിൽ എഴുതാം, വേറൊരു സ്ഥലത്തും എഴുതാൻ പാടില്ല. വേറെ എവിടെയെങ്കിലും എഴുതിയാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞു. ഈ 6 5 പേരും കണ്ണീർ കയ്യുമായിട്ടത് അംഗീകരിച്ചു. 6-ാമത്തെ ആൾ അംഗീകരിച്ചില്ല, 6-ാമത്തെ ആൾ സൗരമില്ല എന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴും മനോരമയുടെ മാനേജ്മെൻ്റ് എന്ത് വിചാരിച്ചു, ഇതിങ്ങനെ പറഞ്ഞാലും പറയില്ലല്ലേ ചെയ്യുള്ളൂ, മനോരമ പോലെ ഒരു മഹത്തായ സ്ഥാപനത്തിൽ അങ്ങനെ ഒരാൾ നിയമത്തെ ധിക്കരിക്കും എന്ന് അവർക്ക് വിചാരിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഈ 6-ാമത്തെ വ്യക്തി അത് ധിക്കരിച്ചു. ധിക്കരിച്ചു എന്നല്ല, അവർ മനോരമയുടെ കെയർ ഓഫിൽ ഇംഗ്ലണ്ടിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടി. അവിടെ പരിശീലനത്തിന് പോയ സമയത്ത് ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട് കഥ എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ആ കഥ വളരെ രസകരമാണ്, അതൊരു ചരിത്ര കഥയാണ്. എൻ്റെ ഓർമ്മ ശരിയാണ് സോള ഗോയ എന്നാണ് കഥയുടെ പേര്. ആ കഥ ചരിത്ര കഥയാണ്. 16-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ എങ്ങാണ്ടും സ്പെയിനിൽ നടക്കുന്നതായിട്ടാണ് കഥ. ഈ കഥ അച്ചടിച്ച് വന്നപ്പോൾ ആ മനോരമക്കാർക്ക് മനസ്സിലായി ഇത് മാനേജ്മെൻറ്റിനെതിരായിട്ടുള്ള ഭയങ്കരമായ ഒരു തിരുക്കാണ്, അതിഭയങ്കരമായൊരു ഗുണ്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് കഥ സ്പെയിനിൽ നടക്കുന്നതായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സമകാലിക രാഷ്ട്രീയ പരിസരത്തിൽ, പ്രത്യേകിച്ച് മനോരമയുടെ അകത്തുള്ള ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഇത് ആരെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ കണ്ടത്തിൽ കുടുംബക്കാർക്കുണ്ട്, അവർക്ക് കാര്യം മനസ്സിലായി. ഈ മാന്യദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് വന്നപ്പോഴും അവരൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത നോവൽ, കഥ പ്രസിദ്ധീകരിക്കാനുള്ള തടസ്സമുള്ളൂ, നോവൽ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യം വന്നു. കലാകൗമുദിയിൽ അടുത്ത ആഴ്ച, പിന്നത്തെ ആഴ്ച, പിന്നത്തെ ആഴ്ച, പരസ്യത്തോട് പരസ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മനോരമക്കാരിത് വിലക്കെന്ന് വെച്ചാൽ, മനോരമയിലെ പത്രാധിപനും മറ്റും കിട്ടുന്നതിനേക്കാൾ വലിയ പ്രസിദ്ധി അവിടുത്തെ ചില സബ് എഡിറ്റർമാർക്കും സീനിയർ സബ് എഡിറ്റർമാർക്ക് ചീഫ് സബ് എഡിറ്റർമാർക്ക് കിട്ടുന്നു. ഇതാണ് അവരുടെ വിഷമം. ഇപ്പോൾ ജോസ് പനച്ചിപ്പുറത്തെ പോലെ ഒരു സാഹിത്യകാരൻ എത്രയോ കൊല്ലം സാഹിത്യരാജന അടുത്തതാണ്, ആരെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ട്? ഒരാൾ ഓർമ്മിക്കുന്നില്ല ജോസ് പനച്ചിപ്പുറത്തിന് മലയാള സാഹിത്യത്തിൽ വല്ല വിലയുണ്ടോ? ഇല്ല. അങ്ങനെ അപ്രസക്തനായി പോയി. അപ്പോൾ പനച്ചിപ്പുറത്തെ പോലെയുള്ള ആളുകൾ എഡിറ്ററുടെ കസേരയിലിരിക്കുമ്പോൾ ഈ പിറ സബ് എഡിറ്റർമാർ വലിയ വലിയ സാഹിത്യ രചനകൾ എഴുതി പ്രസിദ്ധീകരിക്കും. പുള്ളി അങ്ങനെ സഹിക്കും, പുള്ളിയുടെ മുകളിലുള്ള ആൾക്കാരെങ്ങനെ സഹിക്കും? ഇവർ പലരും ഈ കോട്ടയം ടൗണിൽ റബ്ബർ കച്ചവടം നടത്തേണ്ടവരോ, അല്ലെങ്കിൽ തൃശ്ശൂർ ഹൈറോഡിൽ ചിട്ടി കമ്പനി നടത്തേണ്ടവരോ ആണ്. കഷ്ടകാലത്തിന് പത്രപ്രവർത്തക രംഗത്ത് വന്ന് പെട്ടുപോയെന്ന് മാത്രമുള്ളൂ. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതായിരുന്നു യഥാർത്ഥ പ്രശ്നം. അപ്പോഴാണ് ഈ പരസ്യത്തിൻ്റെ വിധ പരസ്യമായിട്ട് കലാകൗമുദി കേരളകൗമുദി വരുന്നത്. കേരളകൗമുദിയിൽ പരസ്യം, കലാകൗമുദിയിൽ പരസ്യം, വെള്ളി നക്ഷത്രത്തിൽ പരസ്യം, ഫിലിം മാഗസീനിൽ പരസ്യം, ആകെ പരസ്യത്തിൻ്റെ കൊള്ളയാണ്. ആ സന്ദർഭത്തിൽ ഈ കഥാകാരിയെ വിളിച്ചിട്ട്, നോവലിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും നോവൽ കേരളകൗമുദിയിൽ പ്രസിദ്ധ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കരുത്, നോവൽ തിരിച്ചു വാങ്ങണം. അപ്പോൾ നോവലിസ്റ്റ് കുടുങ്ങിപ്പോയി, വേറൊരു മാർഗ്ഗമില്ല. ഉടനെ തന്നെ ഒരു വെള്ളക്കടലാസ് എടുത്തിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് രാജിക്കത്ത് എഴുതി കൊടുത്ത് വീട്ടിൽ പോയി. അവർക്ക് കഴിച്ചിലിന് വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നുണ്ട്, അത് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് നോവലും കഥയൊക്കെ എഴുതി ഈ വ്യക്തി വളരെ പ്രസിദ്ധനായി. അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, വയലാർ അവാർഡ് കിട്ടി. ആ ഒരു നോവലിൻ്റെ കോപ്പികൾ ലക്ഷക്കണക്കിനൊക്കെ വിറ്റുപോകുന്ന അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ മനോരമയിൽ ജോലി പോയതുകൊണ്ട് കേരള മലയാള സാഹിത്യം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. സാഹിത്യത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായി മാറി. ബാക്കി 5 പേർക്കും ജോലി രാജിവെക്കാൻ ധൈര്യമുണ്ടായില്ല, അതുകൊണ്ട് സാഹിത്യം
മുരടിച്ചുപോയി. ഇത് ഇപ്പോഴൊന്നും അല്ല, 2005-2006 കാലത്ത് നടന്ന കഥയാണ് ഞാനീ പറഞ്ഞു. ഇപ്പോൾ അത് രേഖാമൂലം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തവണ ആർക്കും ഒരു ഒഴിവും കൊടുത്തിട്ടില്ല, എല്ലാവർക്കും തുല്യ നിലയിൽ ബാധകമാണ്. സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പാടില്ല, നാടകം എഴുതാൻ പാടില്ല, കഥ എഴുതാൻ പാടില്ല, കടങ്കഥ എഴുതാൻ പാടില്ല, ഫലിത ബിന്ദുക്കൾ പോലും എഴുതാൻ പറ്റുകയില്ല. എഴുതി കഴിഞ്ഞാൽ പണി പോകും, ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ എഴുത്ത്, രണ്ടും കൂടി പറ്റില്ല. ഈ സ്ഥാപനത്തിൽ ജോലിയാണെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് എഴുതാൻ പാടില്ല, വേറൊരു സ്ഥലത്ത് നിന്നല്ല ഒന്നും എഴുതാൻ പാടില്ല. നിങ്ങൾ കണ്ടെഴുതാം, സ്ത്രീകൾക്ക് കണ്ടെഴുതാൻ തടസ്സമില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേറെ എന്തെങ്കിലും എഴുതാം, അതല്ലാതെ വേറൊന്നും എഴുതാൻ പറ്റില്ല. സാഹിത്യ രചന നടത്താൻ പറ്റില്ല, ലേഖനങ്ങൾ എഴുതാൻ പറ്റില്ല, കഥ എഴുതാൻ പറ്റില്ല, കവിത എഴുതാൻ പറ്റില്ല, ഒന്നും എഴുതാൻ പറ്റില്ല. ഇങ്ങനൊരു വിലക്ക് ഈ അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൽ നമ്മൾ ഇതല്ലെങ്കിൽ പിന്നെ എന്താ ചർച്ച ചെയ്തത്? ഇതിന് ഫാസിസം എന്നല്ലാതെ മലയാളത്തിൽ വേറെ എന്ത് വാക്കുകളെന്ന് എനിക്കറിയില്ല. ഈ അസഹിഷ്ണുതയ്ക്കാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്, അല്ലാതെ മുസോളിനിയുടെ ബ്രൗൺ ഷർട്ട്സോ ഹിറ്റ്ലറുടെ ബ്ലാക്ക് ഷർട്ട്സോ ഒന്നുമല്ല. ഇവിടുത്തെ യഥാർത്ഥ ഫാസിസം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സർഗാത്മക രചനകൾ വിലക്കുന്നതാണ്. ഇത് മാമൻ മാത്യുവിന് അറിയില്ലെങ്കിൽ അറിവുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ രാജ്യത്തെ സാംസ്കാരിക നായകർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ പേടിയാണ് മലയാള മനോരമ. അതുകൊണ്ട് ഈ വാർത്ത വേറൊരു പത്രത്തിലും വന്നില്ല, ദേശാഭിമാനിലൊരു ചെറിയ വാർത്ത. പിന്നെ ദേശാഭിമാനിലായതുകൊണ്ട് സീരിയസ് ആയിട്ട് ആരും വായിക്കില്ല, ഞാൻ വായിച്ചു, വേറെ ആരും വായിച്ചില്ല, മറ്റേ ഒരു മാധ്യമത്തിലും ഇത് ചർച്ചയായില്ല. എന്തുകൊണ്ട് മനോരമ പോലൊരു പത്രം സ്വാതന്ത്ര്യസമരത്തിൻ്റെ വലിയ പാരമ്പര്യം അവകാശപ്പെടുത്ത, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പൈതൃകം പീറുന്ന, കോൺഗ്രസ് രാഷ്ട്രീയത്തെ സർവാത്മന പിന്തുണക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി എപ്പോഴും രോമാഞ്ചം അനുഭവിക്കുന്ന മലയാള മനോരമ പോലെ ഒരു പത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഈ നാട്ടിലെ ഏതെങ്കിലും സാംസ്കാരിക നായകൻ ചോദിച്ചു, ടി പത്മനാഭൻ ചോദിച്ചു, എം ടി വാസു എന്നാരും ചോദിച്ചു, അല്ലെങ്കിൽ അശോകൻ ചെരുവിൽ ചോദിച്ചു, സച്ചിദാനന്ദൻ ചോദിച്ചു, അല്ലെങ്കിൽ ഈ പത്രത്തിൽ എല്ലാ ആഴ്ചയും കോളെടുന്ന സക്കറിയോ ചോദിച്ചു, ഒരാളും ചോദിച്ചില്ല, ഒരാളും ചോദിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായുസത്തെ സാംസ്കാരിക ഫാസിസത്തെ എതിർക്കുന്ന മൂന്നോ നാലോ പേരെങ്കിലും ഈ നാട്ടിലുണ്ടാവും. പക്ഷേ മലയാള മനോരമയുടെ ഈ ഗുണ്ടായുസത്തെ ഫാസിസത്തെ എതിർക്കുന്നവരാരും തന്നെയില്ല. എന്നിട്ട് നമ്മൾ അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കുന്നു, പൗരാവകാശങ്ങൾ അപകടത്തിലാണ്, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഈ നാട്ടിൽ നടപ്പാക്കുകയാണ്, നരേന്ദ്രമോദിയും മുണ്ടുടുത്ത മോഡിയും കൂടി നമ്മളെ ആകെ വക്കറാക്കുകയാണ്, ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല, വഴക്കേയില്ല എന്ന് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടൊന്നും നാട് തന്നാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇത് പറയാതിരിക്കാൻ നിർത്തിയില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മധുവചനങ്ങൾക്ക് മർദ്ദവുമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.